ഈ മഹത്തായ വേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യരായ ഷേഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يزور رسول الله من خف بزره وبزلي سقيل ما أطيق به المشياء يهيدني شوقي لقبل محمد ويقيدني ذنبي ويتياني البغيا صلاة وتسليم يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا. مهان مرايا سادات العالمين سهودرن مار نمرا للم يبدا ورمي شغل يد بهمان پتا سيدنا تنگل برغرد ദ്വായിൽ കൂടാൻ വേണ്ടിയാണ് ഈ സദസ്സിൽ വെച്ച് മഹാനായ തങ്ങളവറുകൾ ദ്വാരന്നാൽ ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും വന്നത്. അതുകൊണ്ട് ഞാൻ സംസാരം നീട്ടുന്നില്ല, ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞു അത് ഞാൻ നിർത്തും. മനുഷ്യരായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഹൈവാനാത്തുകൾ അള്ളാഹു തആല പഠിച്ചത് മൂന്ന് രൂപത്തിലാണ്. മൂന്ന് രൂപത്തിലെന്ന് പറഞ്ഞാൽ കുവ്വത്ത് ഷഹവിയ, കുവ്വത്ത് അദബിയ, കുവ്വത്ത് അഖലിയ. ഈ മൂന്ന് ശക്തി കൊടുത്തുകൊണ്ടാണ് അള്ളാഹു ഹൈവാനാത്തുകളെ പഠിച്ചത്. മനുഷ്യരായ നമ്മൾ അള്ളാഹു തആല പഠിച്ചത് കുവ്വത്ത് അഖലിയ, കുവ്വത്ത് അദബിയ, കുവ്വത്ത് ഷഹവിയ. നമുക്ക് അഖലുണ്ട്, ബുദ്ധിയുണ്ട്, ഷഹവത്തുണ്ട്, അദബുണ്ട്. മലായിക്കത്തുകൾ അള്ളാഹു തആല പഠിച്ചത് കുവ്വത്ത് അഖലിയ, കുവ്വത്ത് അദബിയ, ഷഹവത്തില്ല. മലായിക്കത്തിന് ശഹവത്തില്ല. നാൽക്കാലി മൃഗങ്ങളെ അള്ളാഹു തആല പഠിച്ചത് കുവ്വത്ത് വദബിയ, കുവ്വത്ത് ശഹവിയ, അഖലിയില്ല, അഖലില്ല. മനുഷ്യർക്ക് അള്ളാഹു തആല മൂന്ന് ശക്തി കൊണ്ട് മനുഷ്യൻ അള്ളാഹു തആല പഠിച്ചു. കുവ്വത്ത് അഖലിയ, കുവ്വത്ത് വദബിയ, കുവ്വത്ത് ശഹവിയ. മനുഷ്യർക്ക് അഖലുണ്ട്, വദബുണ്ട്, ശഹവത്തുണ്ട്. മലായിക്കത്തിന് അള്ളാഹു തആല പഠിച്ചത് കുവ്വത്ത് വദബിയ, കുവ്വത്ത് അഖലിയ, ശഹവത്തില്ല. മനസ്സിലായി? ഈ കുവ്വത്ത് അഖലിയ കൊണ്ട് മറ്റുള്ള ഷഹവത്തിനങ്ങോട്ട് ഒതുക്കി അമർത്തി കഴിഞ്ഞാൽ മലായിക്കത്തിനേക്കാൾ മനുഷ്യനിക്ക് ഉയരാൻ സാധിക്കുന്നു. മലായിക്കത്തിന് അല്ലാഹു തആല യഅസൂനല്ലാഹു മാ അമറഹും യഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിനിക്ക് ദോഷം ചെയ്യാതെ 24 മണിക്കൂറും അള്ളാഹുവിനിക്ക് ആരാധനയിലായിട്ട് ഒഴുകുന്ന മലായിക്കത്തിനേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് മനുഷ്യർക്ക് എത്താൻ കഴിയും. ഈ കുവ്വത്ത് അഖലിയ കൊണ്ട് വദബിനെയും ഷഹവത്തിനെയും ഒതുക്കി അമർത്തി കഴിഞ്ഞാൽ, വദബും ഷഹവത്തിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അഖലി മികച്ചു കഴിഞ്ഞാൽ മലായിക്കത്തിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് എത്താൻ കഴിയും. അതാണ് സഹോദരന്മാരെ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നബിയും 300 ചില്ലാനം സഹാബത്തുൽ കിറാം. റമദാൻ 17-ന്റെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ഇശാ സമയത്തിൽ ബദർ പോർക്കളത്തിലേക്ക് എത്തി. റമദാൻ 17-ന്റെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ഇശാ സമയത്തിൽ അസഹായ കൗലനുസരിച്ച് സീറത്ത് ഇബ്നു ഹിഷാം നോക്കിയാൽ കാണാം, ഇശാന്റെ സമയത്താണ് ബഹുമാനപ്പെട്ട നബിയും സഹാബികളും യുദ്ധകളത്തിലേക്ക് എത്തിയത്. ബദർ യുദ്ധം നടന്നത് വെള്ളിയാഴ്ച പകലായിരുന്നു. അങ്ങനെ ഞാനത് നീട്ടുകയല്ല, യുദ്ധം ബദർ യുദ്ധം പറഞ്ഞുകൊണ്ട്, ബർക്കത്തുള്ളതാണ് റമദാനിലാണല്ലോ ബർക്കത്തുള്ള ബദറുണ്ടായത്.
അങ്ങനെ രാവിലെ വെള്ളിയാഴ്ച രാവിലെ ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബികളെല്ലാം റെഡിയായി നിന്ന് നബി ഇങ്ങനെ സഫു സഫായി നിർത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശ്റഫുൽ മുബശ്ശിറീങ്ങളിൽപ്പെട്ട മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ സഫിൽ നിന്ന് വരവാകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലഭാഗത്തും ഇടഭാഗത്തുള്ളതും ചെറുപ്പക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ശക്തിയുള്ള ബാല്യക്കാരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പോയി നിൽക്കാമെന്ന് മനസ്സിലാക്കിയപ്പോ ബലഭാഗത്തുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ തോണ്ടിയിട്ടെന്നോട് പറയുന്നു, ഐ അമ്മി അതഅരിഫു അബാ ജഹലിൻ, എന്റെ അമ്മ അബൂജഹലിന്റെ പരിചയമുണ്ടോ? എന്തവനെ നിനക്ക് അബൂജഹലിനെ കൊണ്ട് ആവശ്യം? അബൂജഹലിനെ കൊണ്ടുള്ള എന്റെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ചീത്ത പറയുന്നതാണെന്ന് അബൂജഹലിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അബൂജഹലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ചാവണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം, അല്ലാതെ ഞാൻ വിടൂല. ഒരുപക്ഷെ അവൻ ചത്തുപോകണം ഇവിടെ, അല്ലെങ്കിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ വിടൂല. ഉടനെ തന്നെ ഇടവാദത്തുള്ള ആളിങ്ങനെ തോന്നിയിട്ട് പറഞ്ഞു, അബൂജഹലിനെ പരിചയമുണ്ടോ? എന്തുപോലെ അബൂജഹലിനെ കൊണ്ട് എനിക്ക് ആവശ്യം? വേറെ ഒന്നുമില്ല, ഇന്നി സമിഅ്തു അന്നഹു യസുബ്ബു റസൂലല്ലാഹി ഹബീബായ നബിയെ ചീത്ത പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബായ നബിയെ ചീത്ത പറയുന്ന ഒരുത്തനെ ഞാൻ പോരുക. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ചാത്ത് വീഴണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന ഹബ്ബ ഇലൈഹിം വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം ശരീരത്തിനേക്കാൾ നിങ്ങളെന്നെ സ്നേഹിക്കാതെ കോരത്തോളം നിങ്ങളെ ഈമാം പൂർത്തിയല്ല. ഉടനെ അബൂജഹൽ കുതിരന്റെ മുകളിൽ കയറി ഇങ്ങനെ ചുറ്റുന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ ഇത് തന്നെയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട അബൂജഹൽ, നബിനെ ചീത്ത പറയുന്ന അബൂജഹൽ ഇതാണ്. ഉടനെ തന്നെ രണ്ട് കുട്ടികളും യുദ്ധകളത്തിലേക്ക് ചാടി വീണ് ഒരൊറ്റ കൊത്ത് അബൂജഹലിനെ കൊത്തി. നമ്മൾ മനസ്സിലാക്കണം, നബിനെ ചീത്ത പറയുന്ന ആളാണെന്ന് കേട്ടതിന്റെ പേരിലാണ് അബൂജഹലിനേക്ക് എനിക്ക് ഇത്രയും അബൂജഹലിനോട് ദേഷ്യം. അതുകൊണ്ട് ഹബീബായ നബിനെ നമ്മൾ ഉള്ളുകൊണ്ട് സ്നേഹിക്കണം. ഹബീബായ നബിയെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരോട് നമ്മൾ ഒരു കൂട്ടുകെട്ടും പാടില്ല, ഒരു സ്നേഹമെന്നും നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. നബിനെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവനോട് നമ്മൾ കൂട്ടുകെട്ടാൻ പാടില്ല, അവനുമായിട്ട് നമ്മൾ ബന്ധിക്കാനും പാടില്ല. അതാണ് മഹാന്മാരായ സഹാബികൾ ചെയ്തത്. ഇവിടെ ബായാറ് നടക്കുന്നത് മഹാനായ സയ്യിദുന തങ്ങളുടെ നേതൃത്വത്തിലുള്ള സലാത്ത്, അത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നബിനോടുള്ള സ്നേഹം മാത്രമാണ്, നബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ സലാത്ത് ഇത്രയും വലിയ അഭിവൃദ്ധിയിലേക്ക് എത്താനുള്ള കാരണം. ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി മാറി ലോകം പരസ്യപ്പെട്ട ലോകത്ത് മുഴുവനും അറിയപ്പെട്ട ഒരു സദസ്സായിട്ട് മാറാനുള്ള കാരണം മഹാനായ തങ്ങൾ നബിനെ ഉള്ളേയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ ഞങ്ങൾ ഹബീബായ നബിന്റെ മഹബ്ബികളിൽ പെടുത്തണം, അല്ലാ നബിന്റെ ആശ്രയങ്ങളിൽ പെടുത്തണം. അല്ലാ സഹോദരന്മാരെ, ഞങ്ങളുടെ ഈമാൻ സലാമത്താവണമെങ്കിൽ നബിനെ നമ്മൾ ഉള്ളേയും സ്നേഹിക്കണം. എല്ലാത്തിനേക്കാളും നമ്മൾ നബിനെ ഉള്ളേയും സ്നേഹിക്കണം. റമദാൻ കഴിഞ്ഞ് 10 നമ്മളുള്ളത്. നമ്മൾ റമദാനുമായിട്ട് സലാം ചൊല്ലിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി അസ്സലാമു അലൈക യാ ശഹ്ർ റമദാൻ എന്ന് സലാം ചൊല്ലിപ്പിക്കുന്നു. അടുത്ത റമദാനിൽ ഈ പ്രാർത്ഥന സമ്മേളനത്തിൽ നമ്മളിൽ നിന്ന് ആരുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയാറ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി എന്നൊരു കാലത്തിലും ഞാൻ ദോഷത്തിലേക്ക് അടുക്കൂല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് തരുമാറാകട്ടെ. അള്ളാഹുവേ ഈ സലാത്തിൻ്റെ ദിരുസ് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം റഹ്മാനെ. ഇതിൻ്റെ ബർക്കത്ത് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. ഞങ്ങളെ ഹയാത്ത് കാലത്ത് മുഴുവനും ഈ സദസ്സിൽ കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ നബിയുടെ മഹബ്ബിങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. നബിൻ്റെ ആശ്രയങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഉഹ്റവിയായ ആലിമീങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ആക്കിവത്ത് നന്നാക്കി തരണം റഹ്മാനെ.
മരിക്കുന്ന സമയത്ത് ഹബീബ നബിനെ കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഫസീഹായ ലിസാനോടുകൂടെ ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഞങ്ങൾ നടത്തുന്ന മഞ്ഞനാടിയിലുള്ള അൽമദീന സ്ഥാപനത്തിന് വേണ്ടിയും ദ്വാരക്കണമെന്ന വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ മഹത്തായ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ സി എൽ അമീദ് സാഹിബ് അവർ സംസാരിക്കുന്നു. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന